നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും നേടാത്തതിന്റെ പേരിൽ പാർട്ടിയുടെ അധ്യക്ഷനായ കെ അണ്ണാമലയെ പരിഹസിച്ചുകൊണ്ടുള്ള ട്രോളുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലാണ് ഈ ട്രോളുകളൊക്കെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അണ്ണാമലയെ നടത്തിയ അവകാശവാദങ്ങൾ അടങ്ങുന്ന വീഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ട്രോളുകളിൽ ഭൂരിഭാഗവും തീർത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അങ്ങ് പരിഹസിച്ച് തള്ളേണ്ട ആളാണോ അണ്ണാമലൈ? അല്ല എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് വെറും 3.67% ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ആ വോട്ട് വിഹിതം 18% ഉയർത്തിയിരിക്കുന്നത്. ഒരു ചെറിയ നേട്ടമേ അല്ല അത്. പ്രത്യേകിച്ചും സഖ്യമായല്ല, ഒറ്റയ്ക്കാണ് ബി ജെ പി മത്സരിച്ചത്. AADMK എന്നുള്ള ഒരു വലിയ കരം വിട്ടുകൊണ്ട് സ്വന്തം നിലയ്ക്കാണ് ഇത്തവണ അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടെയാണ് ഈ 18% എന്നുള്ള ഒരു വലിയ നേട്ടത്തിലേക്ക് ബി ജെ പിക്ക് എത്താൻ സാധിച്ചത്. മാത്രമല്ല 12 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2nd സ്ഥാനത്ത് എത്താനും ബി ജെ പിക്ക് സാധിച്ചിരുന്നു. കോയമ്പത്തൂർ, ചെന്നൈ സൗത്ത്, ചെന്നൈ സെൻട്രൽ, അതിനോടൊപ്പം കന്യാകുമാരി, മധുരൈ, നീലഗിരി, തിരുവള്ളൂർ, തിരുനെൽവേലി, വെല്ലൂർ എന്നിവിടങ്ങളിലാണ് ബി ജെ പി 2nd സ്ഥാനത്തെത്തിയത്. കോയമ്പത്തൂരിൽ ഇത്തവണ 30% വോട്ട് പിടിക്കാനും അണ്ണാമലയ്ക്ക് സാധിച്ചിരുന്നു. വോട്ട് വിഹിതം കാര്യമായി തന്നെ ഉയർന്നിട്ടുമുണ്ട്. മാത്രമല്ല തെക്കൻ തമിഴ്നാട്ടിൽ, അവിടെയാണ് ബി ജെ പി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത്. അവിടെ വോട്ട് വിഹിതം 27.25% ഉയർന്നിട്ടുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെയും ബി ജെ പിക്ക് നൽകുന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട്. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അധികാരം പിടിക്കാവുന്ന നിലയിലേക്ക് പോലും ഉയരാൻ ബി ജെ പിക്ക് സാധിച്ചേക്കും. പ്രത്യേകിച്ചും AADMK ഒപ്പം കൂട്ടിയാൽ. AADMKയുടെ നേതാക്കളൊക്കെയും അധികാരത്തെ ചൊല്ലി വിവിധ തട്ടുകളിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ AADMK ബി ജെ പിക്ക് കൈകൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അങ്ങനെ ഒരു സഖ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് വീണ്ടും ഊർജിതമായി വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ തുല്യ പ്രാധാന്യമുള്ള സഖ്യകക്ഷിയായി മാറാൻ ബി ജെ പിക്ക് സാധിക്കും. അതായത് നേരത്തെ AADMK പുലർത്തിക്കൊണ്ടു വന്നിരുന്ന ഒരു വല്യേട്ടൻ മനോഭാവം അത് തമിഴകത്തിന് തുടരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ AADMKയും ബി ജെ പിയും ഒന്നിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാനുള്ള ഒരു സാധ്യത പോലും ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി മനസ്സിലാക്കിയിരിക്കുന്നത് തമിഴകത്ത് തങ്ങൾക്ക് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ്. ആ സാധ്യതകൾ മനസ്സിലാക്കി അത് കൃത്യമായി കണ്ടെത്തി അവിടെ പ്രവർത്തിച്ച് തുടങ്ങുകയാണ് ഇപ്പോൾ അണ്ണാമലയും കൂട്ടരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.